തന്റെ മാംസം ശരീരം ഭക്ഷിക്കണമെന്ന് മാത്രമല്ല ചവച്ചിറക്കണമെന്ന് തന്നെയാണ് നാഥനെന്ന് പറഞ്ഞത് യോഹന്നാൻ 6:51 മുതൽ. ഇന്നലെ നാം അത് ശ്രദ്ധിച്ചിരുന്നു. പലരും ഇത് ദുർഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിട്ടുപോയി. തങ്ങളെന്താണ് വിട്ടുപോകുന്നില്ലേ എന്ന് നാഥൻ ചോദിക്കുമ്പോൾ പത്രോസ് മറുപടി പറയുന്നു, നാഥ ഞങ്ങൾ എവിടെ പോകാനാണ്? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലല്ലേ? യോഹന്നാൻ 6:60 മുതൽ. ഈശോ പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അവൻ പറഞ്ഞതിൻ്റെ പൊരുളിതാണ്, പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്നില്ലെങ്കിൽ ശരീരം രക്ഷയിലേക്ക് നയിക്കുന്നില്ല എന്ന്. ആത്മാവിനെ സ്വീകരിക്കുന്നവർക്ക് മാംസം രക്ഷയുടെ വേദിക തന്നെയാണ്. ഫ്ലഷ് ഇസ് ദ ഹിഞ്ച് ഓഫ് സൽവേഷൻ. സഭാപിതാവായ തിരുത്തുല്യന്റെ ഈ പ്രസ്താവന നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1015 ഖണ്ഡിക. ക്രൈസ്തവ ആധ്യാത്മികത മാംസമണിഞ്ഞ ആധ്യാത്മികതയാണ്, ഇൻകാർണേഷണൽ. തന്റെ നാഥനെ അനുകരിക്കുകയും അവനോടൊന്നാകുകയും ചെയ്തുകൊണ്ട് തന്നെ. ഇവന്റെ ശരീരം എങ്ങനെ ഭക്ഷിക്കാനാകും എന്ന് പറഞ്ഞാണ് അവരന്ന് ഇടറിയത്. യഥാർത്ഥത്തിൽ ശരീരമെന്ന ഈ സമുന്നതമായ ചവിട്ടുപടിയിൽ തന്നെ അവർ ഇടറി വീണ് തലയിടിക്കുന്നു. അതേസമയം തന്നെ പത്രോസും മറ്റു ശിഷ്യരും ഇതേ പ്രബോധനം നിത്യജീവന്റെ വചസ്സുകളായി അനുഭവിക്കുകയാണ്. നീ സത്യമായും ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, യോഹന്നാൻ 6:69. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ആ പ്രഖ്യാപനം ഇന്ന് സങ്കീർത്തനം 116 നാം കാണുന്നുണ്ട്. ഞാൻ കഠിനമായി ഞെരുങ്ങിയപ്പോഴും ഞാൻ കർത്താവിൽ ആഴത്തിൽ ശരണപ്പെട്ടു, സങ്കീർത്തനം 116:10. അതിനാൽ തന്നെ മനുഷ്യരുടെ വാഗ്ദാനങ്ങൾ വെറും പൊയ്വാക്കുകളായിട്ടാണ് സങ്കീർത്തകന് ബോധ്യപ്പെടുന്നത്. കർത്താവ് തനിക്ക് നൽകിയ നന്മകളെ ഓർത്ത് രക്ഷയുടെ പാനപാത്രമുയർത്തി താൻ ദൈവനാമം വിളിച്ചപേക്ഷിക്കും, സങ്കീർത്തനം 116:12. അങ്ങനെ ആ ബലി കൃതജ്ഞതാ ബലിയായി മാറുകയാണ് എവുക്കരിസ്റ്റേയിൻ. ഈശോ അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞതുപോലെ ആ നശ്വരമായ അപ്പത്തിൽ നിന്ന് ജീവന്റെ അപ്പത്തെക്കുറിച്ചും യഥാർത്ഥ അപ്പം തന്നെയായ തന്റെ ശരീര രക്തങ്ങളെക്കുറിച്ചും യോഹന്നാൻ 6 ഈശോ പഠിപ്പിച്ചു വരുന്നതുപോലെ. പരിശുദ്ധ കുർബാന നമ്മെ ക്രിസ്തു ശരീരത്തിൽ പങ്കാളികളാക്കുന്നു. അവന്റെ പ്രകൃതത്തിലും ഭാഗധേയത്തിലും നാം ഒന്നായിത്തീരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദിമ സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ച് സമുന്നത രക്തസാക്ഷികളായ പോളികാർപ്പും ഇഗ്നേഷ്യസുമൊക്കെ രക്ഷയുടെ ഈ പാനപാത്രം ഉയർത്തലിനെ കുറിച്ച് രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത്. സഭാപിതാവായ ഒരിജൻ യോഹന്നാൻ 6 ഇപ്രകാരം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. യോഹന്നാൻ 1:14 പറഞ്ഞിട്ടുണ്ടല്ലോ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, ഞങ്ങൾ അവന്റെ മഹത്വം ദർശിച്ചു എന്നൊക്കെ. ഈ മാംസം ധരിച്ച വചനത്തെ ചവച്ചിറക്കിയത് കൊണ്ട് തന്നെയാണ് അവന്റെ മഹത്വം ശ്ലീഹന്മാർ ദർശിച്ചത് എന്നാണ് ഒരിജൻ വിശദമാക്കുന്നത്. ലേവ്യർ 11:3 വ്യാഖ്യാനിക്കുമ്പോൾ ഒരിജൻ പറഞ്ഞു, ഈ ചവച്ചിറക്കൽ അയവിറക്കം പോലെയാണ്, കേട്ട വചനങ്ങൾ ഉള്ളിൽ സംഗ്രഹിച്ച് അത് മനനം ചെയ്ത് അതിന് രക്ഷയെ മുഴുവൻ സ്വാംശീകരിക്കണമെന്ന്. പിന്നീടുള്ള ജീവിത വഴികളിലെല്ലാം ഈ വചനം മായാത്തൊരോർമ്മയായി നിലനിർത്തണമെന്ന്. മായാത്തൊരോർമ്മ. യോഹന്നാൻ സുവിശേഷത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ലല്ലോ. ഈ സുവിശേഷം 6 നിന്നാണ് നാം അതിവ്യ രഹസ്യം വായിച്ചെടുക്കുന്നത്. എന്നാൽ മറ്റു പുതിയ നിയമ ഭാഗങ്ങളിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ നാഥൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. മർക്കോസ് 14, ലൂക്ക 22, 1 കൊരിന്തോസ് 11. തന്റെ ഈ പാനപാത്രത്തിൽ പങ്കുചേരാൻ സാധിക്കുമോ എന്ന് അന്ന് സ്ഥാനമോഹം പ്രകടിപ്പിച്ച സെബദീപുത്രന്മാരോട് ഈശോ ചോദിച്ചിരുന്നു, മർക്കോസ് 10:38. ഈ കുർബാന അനുഭവം ഈശോയുടെ രക്തത്തിലുള്ള നമ്മുടെ പങ്കുചേരൽ തന്നെയാണ്, 1 കൊരിന്തോസ് 10:16. അതിൽ പങ്കുചേരുമ്പോഴെല്ലാം അവന്റെ പുനരാഗമനം വരെ നാം അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുകയും ഉയർപ്പിൽ വിശ്വസിക്കുകയും ചെയ്യുകയാണ്, 1 കൊരിന്തോസ് 11:26. കേവലം ഭൗതികമെന്ന് തോന്നിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒയ്ക്കൊഡൊമേയോ, പണിതുയർത്തുക. അനസ്റ്റെമി, എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് ഈ വചനഭാഗങ്ങളിൽ നാം ഇത് കണ്ടുമുട്ടുന്നുണ്ട്. ഇവയിലൂടെ ദൈവം ഉയർപ്പിന്റെ വലിയ അനുഭവം തരുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. മാംസത്തിൽ നിന്നാണല്ലോ ദൈവം രക്ഷ വിരിയിക്കുന്നത്, അതിനെ ആത്മാവിനാൽ നിറച്ചുകൊണ്ട്. ഇന്നലെ എഫേസ്യർ 3:16 ആ ദാന സമൃദ്ധിയും ജീവസമ്പന്നതയും നമ്മൾ കണ്ടിരുന്നു. ഈശോ, സ്നാവകൻ, സാമുവൽ, സാംസൺ എന്നിവരുടെ വളർച്ചകളെയും പരിശുദ്ധാത്മ നിറവുകളെയും തിരുവചനം അടയാളപ്പെടുത്തുന്നതും നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു. ദൈവം നമ്മെ കാരുണ്യത്തിൽ ഉറപ്പിക്കുന്നു, കറ്റായിയാവോ എന്ന വാക്ക് ധ്യാനിക്കവേ. ഇന്നാകട്ടെ സഭയുടെ തന്നെ വളർച്ചയാണ് തിരുവചനം വരച്ചിടുന്നത്. അപ്പോസ്തല പ്രവർത്തനം 9:31. സഭ പണിതുയർത്തപ്പെട്ടു, ദൈവഭയത്തിൽ നടക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവിന്റെ ആശ്വാസത്തിൽ അവൾ വളർന്നേറി. ഒയ്ക്കൊഡൊമേയോ, പണിതുയർത്തുക എന്നാൽ കൽപ്പണി ചെയ്ത് നിർമ്മിക്കുക എന്നൊക്കെയാണ് യഥാർത്ഥ അർത്ഥം. പക്ഷെ ദൈവം ജീവനുള്ള ശിലകളായ നമ്മെക്കൊണ്ടാണ് സഭയെ പണിതുയർത്തുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ. മൂലക്കല്ലായ ക്രിസ്തുവിൽ അപ്പോസ്തലന്മാരാകുന്ന അടിസ്ഥാനത്തിൽ സഭ ദൈവമനുഷ്യ ജൈവിക ബന്ധമാണ്, ഓർഗാനിക് യൂണിറ്റി, ജീവനുള്ള ദേവാലയം. അവരുടെ ഭൗതിക ഭാവങ്ങളിൽ പോലും അതിനാൽ സ്വർഗം വിളങ്ങണം. ഇനി നാം കാണുന്നത് പത്രോസ് ജോപ്പ നഗരത്തിലെ തബീത്ത എന്നു പേരായ ഒരു സ്ത്രീയെ മരണത്തിൽ നിന്ന് ഉയർത്തുന്നതാണ്.
ആ സാഹചര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നാഥൻ ജൈറോസിന്റെ പുത്രിയെ ഉയർപ്പിച്ച സംഭവം ഓർമ്മ വരാതെ നിവൃത്തിയില്ല. വേഗം വരിക എന്ന ആളുകളുടെ പ്രാർത്ഥനയും എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ മൃതദേഹത്തെ സമീപിക്കുന്ന രീതിയുമെല്ലാം. പത്രോസ് അവളുടെ ദേഹം ശരീരത്തിൽ സോമായിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, തബീത്ത, എഴുന്നേൽക്കൂ, അനിസ്റ്റേമി. ആ വാക്ക് സൂചിപ്പിക്കുന്ന എഴുന്നേറ്റ് നിൽക്കുക എന്നത് കേവലം ഒരു ശാരീരിക പ്രവൃത്തി മാത്രമല്ല, അത് ഉദ്ധാനം തന്നെയാണ്. ഈ വിളിയോടെ സ്വരസാമ്യം പോലുമുണ്ട്. മർക്കോസ് 5:41 നാഥൻ ആ കുഞ്ഞുമകളെ ഉയർത്തുമ്പോൾ, തലീത്ത, എഴുന്നേൽക്കുക, എഗേറോ. അത് നാഥന്റെ തന്നെ ഉയർപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. പത്രോസിന്റെ ഈ പ്രവൃത്തിയിലൂടെ അന്ന് ജോപ്പ നഗരത്തിൽ അനേകർ ക്രിസ്തുവിൽ വിശ്വസിച്ചു. ശിഷ്യൻ ഗുരുവിന്റെ ഭാഗധേയത്തിൽ മാത്രമല്ല പ്രകൃതത്തിലും കൂടി ഒന്നാകുകയാണ്, അവനെപ്പോലെ തന്നെയാകുന്നു. അന്ന് നാഥൻ ജൈറോസിനോട് പറഞ്ഞില്ലേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക.